പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു പ്രഭാതം കൂടെ നമ്മുടെ കർത്താവ് തന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഫെബ്രുവരി മാസം 27-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ ഒരുമിച്ച് കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കി, കർത്താവെ അങ്ങ് വലിയവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് മാറാത്തവൻ, അങ്ങ് മതിയായവൻ, അങ്ങേ പോലെ വലിയവനായി ആരുമില്ല എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്കൊരു പ്രഭാതം കൂടെ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചു, സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും കർത്താവിന്റെ ആ വലിയ കൃപയും കർണ്ണയെ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. കണ്മണി പോലെ നമ്മളെ കാത്തൊരു വാരിച്ച് കർത്താവിന്റെ സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതി സ്തോത്രം ചെയ്താട്ടെ. ദൈവവചനം പറയുന്നു, അമേൻ, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഈ പ്രഭാതത്തിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒന്നും മറക്കാതെ കഴിഞ്ഞ പകലും രാത്രിയിലും അത്ഭുതകരമായി സൂക്ഷിച്ചു. ആ കർത്താവിന്റെ ഓരോ പരിപാലനത്തെയും ഓർത്ത് ഈ പ്രഭാതി സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ ആ കാര്യങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. സങ്കീർത്തനങ്ങളിൽ 9-ൽ പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെ ഞാൻ വർണ്ണിക്കും. അപ്പൊ കർത്താവിനെ സ്തുതിക്കണത് എങ്ങനെയാണ്? ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, അമൻ പൂർണ്ണമായ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കണം, അവന്റെ അത്ഭുതങ്ങളെയൊക്കെ ഞാൻ വർണ്ണിക്കും. അപ്പൊ ഈ പ്രഭാതത്തിൽ അവൻ പൂർണ്ണ ഹൃദയത്തോടെ, കർത്താവ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, പൂർണ്ണമായി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അവൻ നമ്മുടെ ഹൃദയം നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. മറ്റു പല ചിന്തകളിൽ നിന്നുകൊണ്ടല്ല, മറ്റു പല വിചാരങ്ങളിൽ നിന്നുകൊണ്ടല്ല, ആമേൻ, നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ, നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കണം, അത് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് മറ്റുള്ളവരോട് വർണ്ണിക്കണം, മറ്റുള്ളവരോട് പറയണം എന്നൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് ഓരോന്നും നമ്മൾ മറ്റുള്ളവരോട് പറയുന്നവരായിരിക്കണം. അവൻ എന്റെ യേശു എനിക്ക് എത്ര നല്ലവനാണെന്നറിയാമോ, എന്റെ യേശു എനിക്ക് എത്ര മതിയായവനാണെന്നറിയാമോ, എന്റെ യേശു എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തെന്നറിയാമോ. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കർത്താവിന്റെ നാമത്തെ നമ്മൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്, കേട്ടോ. കർത്താവിനെ നിങ്ങൾ ഉയർത്തണം. ഈ പകൽക്കാലം നിങ്ങൾക്ക് തന്ന നാവ് കൊണ്ട്, നിങ്ങൾക്ക് തന്ന ഹൃദയം കൊണ്ട്, നിങ്ങൾക്ക് തന്ന കൈകൾ കൊണ്ട്, നെഹമേൻ നിങ്ങൾക്ക് തന്ന എല്ലാം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്ന, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാമ്പത്തിക നന്മകൾ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ സൈനസൈറ്റിസുമായിട്ട് ഭാരപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സൈനസിന്റെ ബുദ്ധിമുട്ടുകളാൽ അമേൻ ഭാരപ്പെടുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ സൗഖ്യം കൽപ്പിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൈനസിന്റെ ബുദ്ധിമുട്ടുകളാൽ കർത്താവെ ബുദ്ധിമുട്ടുന്ന അനേകരുണ്ടല്ലോ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ള ഭാരത്താൽ കഴിയുന്നു എങ്കിൽ കർത്താവിന്റെ അത്ഭുതകരമായ കരം നീട്ടി അവരെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്തു. അങ്ങ് അവരെ സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരുടെ മേൽ സൗഖ്യം കൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ സൗഖ്യമാക്കിയതിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളെ ഓരോരുത്തരെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ബലമുള്ള കരങ്ങളിൽ താങ്ങട്ടെ. നിങ്ങളുടെ രോഗബന്ധനങ്ങളിൽ നിങ്ങളെ വിടുവിച്ചതിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ സൈനസുമായിട്ട് ഭാരപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം കേട്ടുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ആ രോഗബന്ധനത്തെ പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞു. നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യണം, കേട്ടോ. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കർത്താവിന്റെ വചനത്തിന് ചിന്തിക്കുന്നു. ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഐ മീൻ യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഇതിന് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്താ പറയുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പലതരത്തിലുള്ള ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർ പറയുന്നു കഷ്ടമില്ല, ചിലർ പറയുന്നു കഷ്ടമുണ്ട്, ചിലർ പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിലും. ഇതൊക്കെ പറയുന്നെങ്കിൽ തിരുവചനം നമ്മളോട് പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അവൻ ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. വിശ്വാസത്തിൽ നിൽക്കുന്നതിന്
ഇറങ്ങിയതിന്റെ പേരിൽ, വിശ്വാസത്തിൽ അമേൻ നിൽക്കുന്നത്, ഒന്ന് വിശ്വാസത്തിൽ ഇറങ്ങിയതിന്റെ പേരിൽ, രണ്ട് വിശ്വാസത്തിൽ നിൽക്കുന്നതിന്റെ പേരിൽ, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ വിഷയങ്ങൾ ഉണ്ടാകാം, നമ്മുടെ ജോലിസ്ഥലത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, നമ്മുടെ കുടുംബക്കാരിൽ നമുക്ക് വിഷയങ്ങൾ ഉണ്ടാകാം, നമ്മുടെ നാട്ടുകാരിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകാം, നമ്മൾ ആയിരുന്ന സഭകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ആയിരുന്ന കൂട്ടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇതാണ് യേശു ഉദ്ദേശിച്ചത്. ആമേൻ. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. യേശു ഈ ഭൂമിയിൽ വന്നു. തൻ്റെ കൂടെയുള്ളവരിൽ നിന്നാണ് യേശു കൂടുതൽ കഷ്ടം അനുഭവിച്ചത്. തൻ്റെ കൂട്ടരുടെ ഇടയിൽ നിന്നാണ് യേശു കൂടുതൽ ബുദ്ധിമുട്ടുകളെ സഹിച്ചത്. അവൻ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ ആ നായകനായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഈ വിശ്വാസം നമ്മൾ സൂക്ഷിക്കുവാൻ നോക്കുമ്പോൾ, ഈ അതിവിശുദ്ധ വിശ്വാസത്തെ നമ്മൾ നിലനിൽക്കുവാൻ നോക്കുമ്പോൾ പല വിധത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മളെ പള്ളി പ്രശ്നന്മാരാക്കാം, നമ്മളെ കുടുംബ പ്രശ്നന്മാരാക്കാം, സമൂഹത്തിൽ നിന്ന് നമ്മളെ തള്ളിക്കളയാം, ഉപദ്രവിച്ച് തിരിക്കാം. ആമേൻ. പിന്നെ ആമേൻ. ഒരുപക്ഷെ നമ്മളെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വീട്ടുകാർ പുറന്തള്ളിയെന്നിരിക്കാം. പക്ഷെ വേദപുസ്തകം നമ്മളോട് പറയുന്നു, ഇതൊന്നും സാരമില്ല, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു കർത്താവ് പറയും, മോനെ, ഞാൻ ഈ ലോകത്തിൽ വന്നപ്പോൾ ഞാനും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഞാനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ആമേൻ. ഞാൻ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് പറയുകയാണ്, ഇത് ഒന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ ഇതിനെ ജയിച്ചവനാകുന്നു, ഞാൻ ഇതിൽ നിന്ന് പുറത്തു വന്നവനാകുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ഭാരപ്പെടുകയോ വിഷമിക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ വിളിച്ചിറക്കിയ ദൈവം പട്ടിണി നടത്താൻ അനുവദിക്കത്തില്ല. അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ അവൻ അപമാനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു പക്ഷേ സാഹചര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ പോലും തക്ക സമയത്ത് ദൈവം അനുകൂലമാക്കി തരുവാൻ മതിയായവനാണ്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആമേൻ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടു കൂടി ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ അത് വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആമേൻ. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ആമേൻ. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഇവിടെ പറയുന്നു, നീ പോകുമ്പോൾ, നീ തീയിലൂടെ പോകുമ്പോൾ, നീ വെള്ളത്തിലൂടെ പോകുമ്പോൾ, അർത്ഥം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകുവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മളെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് കഷ്ടതയിലോ പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ ഇരുന്ന് ഈ ശബ്ദം കേൾക്കുകയാണെങ്കിൽ, സഹോദര സഹോദരി, ഇതെന്നേക്കുമുള്ള ഒരു ഇതല്ല, ഇത് താൽക്കാലികമാണ്. അത് മാത്രമല്ല, സംഗീതകാരൻ പറഞ്ഞത്, കഷ്ടകാലത്ത് ഞാൻ ഏറ്റവും അടുത്ത തുണയാണ്. അപ്പം നമ്മൾ കർത്താവിൻ്റെ നാമത്തെ പ്രതി പ്രശ്നത്തിലൂടെ പ്രയാസത്തിലൂടെ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ചിന്തിച്ചോണം, വിശ്വസിച്ചോണം, കർത്താവ് നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കും. കേട്ടോ, കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യേശു ക്രിസ്തു ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ധൈര്യപ്പെട്ടിരിക്കെ, കഷ്ടതയിൽ കർത്താവ് കൂടെയുണ്ട്. ഒന്നു ഓർത്ത് ഭാരപ്പെടേണ്ട, ധൈര്യമായിട്ടിരുന്നാട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.